ഹായ് ഓൾ, എൻ്റെ പേര് അമല മാത്യു. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ടിജൂസ് അക്കാദമിയുടെ റീസെൻ്റ് OET വിന്നറാണ്. എനിക്ക് ഞാൻ ടിജൂസ് അക്കാദമിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കസിൻ വഴിയാണ്. അങ്ങനെ ഞാൻ ടിജൂസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുന്നു. ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ തൊട്ട് എൻ്റെ എക്സാം എനിക്ക് ക്ലിയർ ആവുന്നിടം വരെ എനിക്ക് ടിജൂസ് അക്കാദമിയിലെ ഓരോരുത്തരും ഭയങ്കരധികം ഹെൽപ്ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ടിജൂസ് സാറിൻ്റെ ഗ്രാമർ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക, എനിക്ക് ഗ്രാമർ എന്താണെന്ന് പോലെ അറിയില്ലായിരുന്നു. അങ്ങനെ ടിജു സാറിൻ്റെ ഗ്രാമർ ക്ലാസ് കൂടിയതിലൂടെ ഞാൻ കൂടുതലായിട്ട് ഗ്രാമർ എങ്ങനെ ഓരോ സെൻറ്റൻസ് ഫോർമേഷൻ എങ്ങനെ ചെയ്യണം, ഓരോന്ന് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അതിനകത്ത് മനസ്സിലായി. പിന്നെ ഒഴിച്ച് മൊഡ്യൂൾ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ റീഡിംഗ് ആണെങ്കിൽ തന്നെ യൂട്യൂബിലെ ലൈവ് സെഷൻസിൽ അവർ ഓരോ ബിന്ദു മാമൊക്കെ പറഞ്ഞു തന്ന ഓരോ ടിപ്സൊക്കെ, അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ ഓരോന്ന്. അങ്ങനെ ഞാൻ ഇന്നൊരു ടിപ്പ് കിട്ടിയാൽ ഓക്കെ, ഞാൻ നെക്സ്റ്റ് റീഡിങ് ചെയ്യുമ്പോൾ ആ ടിപ്പ് അപ്ലൈ ചെയ്യും, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ടിപ്പ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഓരോ ടിപ്പ് കിട്ടുമ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ലിസണിങ് ആണെങ്കിലും ഇതേ സെയിം പോലെ തന്നെ ഓരോ ടിപ്സും ഇങ്ങനെ വീഡിയോസ് കാണുന്നതിലൂടെ ഞാൻ ഇത് ഞാൻ ചെയ്യുന്നതിനകത്ത് ഞാനത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെയാണ് OET കുറേ മാർക്സ് ഞാൻ സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ റൈറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ദീപ്തി മാമിൻ്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എന്താ പറയുക, മാം യൂട്യൂബിലിടുന്ന ഓരോ ലൈവ് സെഷൻസ്, അതേപോലെ മാമിൻ്റെ റെക്കോർഡിലായിട്ടുള്ള ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മാം എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അത്ര വ്യക്തമായിട്ട്, മാം ഒന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് കയറി, മാം ഓരോ കാര്യം പറയുമ്പോൾ അത് പറഞ്ഞ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ്. ഇത് നമുക്ക് ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ എടുക്കാൻ പറ്റും, ജസ്റ്റ് എടുത്ത് പോകാനേ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഓക്കെ, മാം ആ ഒരു ചെയ്യുന്ന കാര്യത്തോടുള്ള ആത്മാർത്ഥത എന്ന് തോന്നുന്നു. മാം ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി, അങ്ങ് ആ ഒരു നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന പോലെയാണ് മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്പീക്കിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ സ്പീക്ക് ചെയ്യണം, എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറേ റിയേഷണൽ ഫ്രേസസ്, കൺസൈനിങ് ഫ്രേസസ് ഒക്കെ പഠിച്ചത്, ഇഡിയംസ് കാര്യങ്ങളൊക്കെ പഠിച്ചത് ഞാൻ സ്പീക്കിങ്ങിൻ്റെ യൂട്യൂബിലുള്ള ലൈവ് സെഷൻസിലെ വീഡിയോസ് വെച്ച് കണ്ടിട്ടാണ് ഞാനത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻസ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ടിജൂസ് അക്കാദമിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എന്താ ടിജൂസ് അക്കാദമിനെ കോൺടാക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു, എന്താ പറയുക, ഓൺലൈൻ ആകുമ്പം ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അപ്പം നമുക്ക് എപ്പോൾ വേണോ അതപ്പോൾ യൂസ് ചെയ്യാം. സോ അതെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, എപ്പോഴും ഞാൻ എനിക്കൊരു ഡൗട്ട് വരുമ്പോൾ അതെനിക്ക് പിന്നീട് പോയി കാണാനുള്ളതുണ്ടായതുകൊണ്ട് എനിക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് എനിക്കത് എന്താ പറയുക, എൻ്റെ OET എനിക്ക് നല്ലൊരു സ്കോറ് മേടിക്കാൻ എന്നെ അത് ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്താ പറയുക, ഞാൻ ഫൈവ് ടെസ്റ്റിംഗ് ഗ്രൂപ്പിലെ മെമ്പറാണ്. അവിടെയുള്ള ഒരു സാധ്യമ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്തൊരു കാര്യം ചോദിച്ചാലും പെട്ടെന്ന് അതിന് ഇമ്മീഡിയറ്റുള്ളൊരു പ്രോപ്പർ ആൻസർ തരിക, അങ്ങനത്തെ ഒരു കാര്യത്തിന്. ഈവൻ ഇപ്പോൾ ഓൺലൈൻ ട്യൂട്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഓരോ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് അവർക്കുള്ള ആത്മാർത്ഥത, അതെനിക്ക് ശരിക്കും എന്നാൽ ടീച്ചേഴ്സ് അക്കാദമിയിൽ ഓരോ ട്യൂട്ടേഴ്സിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ടീച്ചേഴ്സ് അക്കാദമിയിലോട് ഞാൻ വളരെയധികം നന്ദി കടപ്പെട്ടിരിക്കുന്നു. കാരണം എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റിയത് ടീച്ചേഴ്സ് അക്കാദമിയിൽ പഠിച്ചതിനാൽ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ താങ്ക് യു ടീച്ചേഴ്സ് അക്കാദമി, എസ്പെഷ്യലി ടു ടിജു സാർ ആൻഡ് ദീപ്തി മാം. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ടീച്ചേഴ്സ് അക്കാദമി ഉണ്ടാവില്ല. ഈ അക്കാദമി ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത്രയും നല്ലൊരു സ്കോറ് മേടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ ഓൺലൈൻ ട്യൂട്ടേഴ്സ്, എൻ്റെ കോഴ്സ് അഡ്വൈസർ, അതുപോലെ തന്നെ ഫൈവ് ടെസ്റ്റ് ടീമിൻ്റെ സ്വാതിമാം, എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു.